വർണ്ണ പ്രപഞ്ചത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോന്നി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ബാംബു ഹട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വർണ്ണശബളമായ കാഴ്ചകളും. ഞങ്ങളുടെ ഓരോ എപ്പിസോഡിലും ഓരോ വ്യത്യസ്തതകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാനന ചോലയിൽ നീരാടിയും കാനന ഭംഗി ആസ്വദിച്ചും ഒരു രാത്രി മുഴുവൻ വനത്തിനുള്ളിൽ താമസിച്ചും കാടിനെ തൊട്ടറിഞ്ഞുകൊണ്ട് സുരക്ഷിതമായ ഒരു ബാംബു ഹട്ട് വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും HD ക്വാളിറ്റിയിൽ ഉള്ളതാണ്. അതേ ക്വാളിറ്റിയിൽ വീഡിയോ കാണുവാൻ യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ഈ വിധം മാറ്റുക. സെറ്റിംഗ്സിൽ ക്വാളിറ്റിയിൽ ഓട്ടോ എന്നുള്ളത് മാറ്റി മിനിമം 720 ആക്കുക. ഈ വിധം ക്വാളിറ്റി മാറിയതായി കാണാൻ സാധിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കോന്നി ടൗൺ ആണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ പത്തനംതിട്ടയ്ക്കുള്ള റൂട്ടും വലത്തേക്ക് പത്തനാപുരം റൂട്ടുമാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് നേരെയാണ്. കോന്നി ടൗൺ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അച്ചൻകോവിലാറാണ്. ഈ കുരിശിൻ്റെ ഇവിടെ നിന്ന് വലത്തേക്കാണ് തിരിയേണ്ടത്. ഇപ്പോൾ തണ്ണിത്തോട് റൂട്ടിലാണ് ഇപ്പോൾ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ആൾക്കാർ ഇവിടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉറ്റ സുഹൃത്ത് ജോമോനാണ്. ജോമോനെ, വ്യത്യസ്തങ്ങളായ ചില കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയിലാണ് അമ്മ. കോന്നി എന്ന് കേട്ടാലേ അറിയാം, തേക്കിന്റെ ഒരു ഏരിയ തന്നെയാണ്. ഇപ്പൊ ഫോറസ്റ്റ് റേഞ്ചിനകത്താണ് ഇവിടെ നിൽക്കുന്ന. നല്ലൊരു അന്തരീക്ഷമാണ്. ചീവിടികളുടെ സൗണ്ട്, നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് കയറി പോകാൻ തോന്നത്തില്ല, അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. ഇത് നമ്മുടെ ബാംബു ഹട്ടിലേക്കുള്ള പ്രവേശനം ഈ വഴിയായിട്ടാണ് കയറുന്നത്. ഈ പാലം കയറി ഈ വഴിയായിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ വണ്ടിയാണ് പോകുന്നത്. ഈ കാണുന്നത് ബാംബു ഹട്ട്സിൻ്റെ പ്രവേശന കവാടമാണ്. ഇത് കടന്നു വേണം നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ. വാതിക്കൽ എൻ്റെ കാവൽക്കാരുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ സ്റ്റാഫാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സതീഷ്. ഇത് സതീഷ് സാറാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് സതീഷ് സാർ ഔദ്യോഗികമായി പറയും. സാർ, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ ഇവിടുത്തെ? അതിനാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വാഗതം. ഞങ്ങളുടെ ഹട്ടിലേക്ക് വന്നതിന് ഞങ്ങളുടെ സ്വാഗതം പറയുന്നു. സന്തോഷം സാറേ. അപ്പം ഇത് സമീപകാലത്ത് തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു എക്കോ ടൂറിസം പദ്ധതിയാണ് നമ്മുടെ അടവി എക്കോ ടൂറിസം പദ്ധതി. അടവി എന്ന് പറയുന്നത് നമ്മുടെ ഈ കല്ലാറിൻ്റെ ഒരു നല്ല കയം, ആറിൻ്റെ ഒരു വലിയൊരു കയമുണ്ട്, അതിൻ്റെ പേരാണ് അടവി. ആ പേരാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന് സർക്കാർ നിർദ്ദേശിക്കുന്നത്. അടവി എക്കോ ടൂറിസം അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഇവിടെ നമ്മളെ മരത്തിലുള്ള ബോംകുടികൾ, ട്രീ ടോപ്പ് ബാംബു ഹട്ട്, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 50 മീറ്റർ പോകുമ്പോൾ നമുക്ക് ഹട്ടിലെത്താം. ഇവിടെ 5 ഹട്ടാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അതെ, ഒരു വീട് പോലെ തന്നെ നമുക്ക് തങ്ങാൻ കഴിയുന്ന ഫെസിലിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ്, ഹോട്ട് വാട്ടർ, TV, ഫാന്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ഒരു 4 പേർക്ക് കിടക്കാറുള്ള ബെഡിംഗ് സൗകര്യങ്ങളും, ഇവിടെ എല്ലാ സംവിധാനവും ആ ഹട്ടിൽ ഒരുക്കി. ഓക്കെ. ഇതിന് നമ്മുടെ റേറ്റ് ഈ ഹട്ടിൽ 4000 രൂപയാണ്.
ഒരു ദിവസത്തെ 24 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ 4000 രൂപയിൽ റെന്റ് ഉണ്ടാക്കുന്നത്. അത് കോന്നി ആനക്കൂട്ടിൽ നമുക്ക് പൈസ പേ ചെയ്ത് അവിടുന്ന് ടിക്കറ്റ് വാങ്ങി ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പം ഇതിൽ താമസിക്കുന്നവർക്ക് തനത് നാടൻ ഫുഡ് പ്രത്യേകിച്ച് നാടൻ ഫുഡ് ഹോംലി ഫുഡ് അന്നേരം തന്നെ വന്ന ഗസ്റ്റിൻ്റെ ഓർഡർ എടുത്തിട്ട് ഫ്രഷായിട്ട് ആഹാരം കുക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കും. 4000 രൂപയുടെ ഒരു കോട്ടേജ് ആണോ, അതിൽ കുറവ് ഉള്ളതുകൊണ്ടോ? ഇല്ല, ഒറ്റ റേറ്റാണ്, എല്ലാ കോട്ടേജും ഒറ്റ റേറ്റാണ്. പിന്നെ നമുക്ക് ആറുണ്ട്, ആറ്റിലിറങ്ങി കുളിക്കാം, നീന്താൻ, ചാടാം, അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വെറൈറ്റി. പിന്നെ ഫ്രഷ് എയർ, ഈ കാട്ടിനുള്ളിലുള്ള ഇങ്ങനെ ഒരു സംഭവം, വളരെ ഫ്രഷ് എയർ, നല്ല കുളിർമ, എപ്പോഴും നല്ല തണുപ്പ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ആൾക്കാരനെ ആകർഷിക്കുന്ന ഉള്ളൊരു സംഭവം. കാടിൻ്റെ തനിമയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസോടും കൂടി ഇതിനകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സംവിധാനം കാടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു രാത്രിയെങ്കിലും താമസിച്ച് നോക്കിയെങ്കിലേ അതിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റത്തുള്ളൂ. സാറത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്കൊരാകാംക്ഷ, അവിടെ ഒരു ദിവസം തങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സാർ ഈ പറഞ്ഞവയുടെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല. ഈ കാണുന്നത് ഇതിൻ്റെ ഓഫീസാണ്. ഈ പോസ്റ്റിൽ കാണുന്ന കമ്പികൾ ഫെൻസിംഗ് ആണ്. ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ആന ഇതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കറണ്ട് കടത്തി വിട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജ് ആണ്. വളരെ നാച്ചുറലായിട്ട് പുഴയുടെ തീരത്ത്, കല്ലാറിൻ്റെ തീരത്ത്, അതിൻ്റെ താഴെ കല്ലാർ ഒഴുകുക, മേളിൽ ഹട്ട് സെറ്റ് ചെയ്തിരിക്കും. അമേസിംഗ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. കാടിൻ്റെ ഉള്ളിലെ താമസം, താഴെ പുഴ, കണ്ണീര് പോലത്തെ വെള്ളം, കണ്ണുനീര് പോലത്തെ വെള്ളം, അതിൻ്റെ താഴെ ഇറങ്ങിയിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒന്ന് ലോങ്ങിൽ കാണിക്കുന്നതേ ഉള്ളൂ. സ്വസ്ഥമായിട്ട് ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ, അതായത് നേച്ചുറൽ ബ്യൂട്ടി, കാടിൻ്റെ ഒരു നേച്ചർ ബ്യൂട്ടി ആഗ്രഹിക്കുന്ന, അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ആർക്കും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. അണ്ട് ആ കാണുന്ന വഴിയായി ആ പാലത്തെ കൂടെ കയറി ഈ ഹട്ടിലേക്ക് എത്താൻ പറ്റും. അടുത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. എത്ര മനോഹരമായിട്ട് അതിൻ്റെ കൈവരികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത പാലത്തിലോട്ട് കയറി ഇവിടെ ഇതിനൊരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുഴയോട് എത്ര ചേർന്നാണ് ഈ ഹട്ട് നിൽക്കുന്നതെന്ന് നമ്മളിവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ ഹട്ടിനോട് ചേർന്ന് തന്നെ ഒരു അഡീഷണൽ ബാൽക്കണി, അതായത് ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. എല്ലാം വളരെ സുരക്ഷിതമായി നല്ല ഉറപ്പോടുകൂടിയാണ് ഇതിൻ്റെ എല്ലാ ചെയ്തനെയും. ഇവിടുത്തെ ഓരോ ഹട്ടിനും ഓരോ നാമധേയം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ലോട്ടസ് എന്നാണ്. ഏറ്റവും ലോങ് വ്യൂവിലുള്ള ഒരു ഹട്ടാണിത്. ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ റൂമിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഇൻറ്റീരിയറാണ്. നല്ലൊരു വെൻറ്റിലേഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തിലിരുന്നാൽ തന്നെ രാത്രിയും പകലും ഒക്കെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. ഫാനുണ്ട്, 24 മണിക്കൂറും കറണ്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കറണ്ട് പോയാൽ ഇവിടെ ജനറേറ്റർ സൗകര്യമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ടീപ്പോ, ചെയർ എല്ലാം മുളയിൽ തീർത്തതാണ്. പ്രത്യേക ആകൃതി, ഒരു ഡയമണ്ട് ആകൃതിയിലാണ് ചെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടീപ്പോ ഒരു സ്ക്വയർ ആകൃതിയിലും ടെലഫോൺ സ്റ്റാൻഡുണ്ട്, ടി വി ഉണ്ട്, ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉള്ളിലുണ്ട്. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഫ്ലോർ വരെയും ബാംബു കൊണ്ട്, മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, എല്ലാം നാച്ചുറലാണ്. നല്ല കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് അലമാരയാണ്. വെന്റിലേഷൻ മനോഹരമായിട്ട് കർട്ടൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഇൻറ്റീരിയറോട് കൂടിയ ഒരു ബാത്റൂം,
വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെയുള്ള ഒരു ബാത്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഷവർ ഫെസിലിറ്റീസ് ഉണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്. എല്ലാ ഹട്ടിലുമുള്ള താമസിക്കുന്ന ആൾക്കാരും ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഇവിടെ കോമൺ ആയിട്ടാണ് ഈ ഡൈനിങ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5 റൂമിനുമായിട്ടും കോമൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പലയിടത്തായിട്ടാണ് ഈ ഹട്ട് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് സമയത്ത് ടൈം പറഞ്ഞിട്ടുണ്ടല്ലേ. ഗസ്റ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയത്ത് ഇവിടെ ക്രമീകരിക്കുന്നു. അപ്പോൾ വരുന്ന ഗസ്റ്റിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് സമയം ആ സമയത്തിനനുസരിച്ച് ഇവിടെ ഭക്ഷണം ഇവിടെ ക്രമീകരിക്കും. പക്ഷേ എല്ലാവരും ഇവിടെ തന്നെ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഈ പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഒരു കാരണവശാലും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി പോലും ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ ഫെസിലിറ്റി ഇവിടുത്തെ യൂസ് ചെയ്യണം, ഇത് അനുഭവിക്കണം. എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് മതിയാവില്ല, അത് കണ്ട് ആ എക്സ്പീരിയൻസ് നേരിട്ട് അറിയണം. ഈ ഡൈനിങ് റൂമിന് നൽകിയിരിക്കുന്ന നാമധേയം നീലക്കുറിഞ്ഞി എന്ന്. ഈ ഡൈനിങ് റൂമിൻ്റെ ഉൾഭാഗമാണ്, അതിൻ്റെ ടേബിള് മുളയിൽ തീർത്തതാണ്. 2 തട്ടുകളായി തീർത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ചെയർ ക്രമീകരിച്ചിരിക്കുന്നതും ഈ ബാമ്പു കൊണ്ട് തന്നെയാണ്. മുളകൾ തമ്മിൽ ചേർത്ത് വച്ചിരിക്കുന്ന ചൂരൽ കൊണ്ടാണ്. മനോഹരമായ ചരടുകൾ കൊണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ ഇതിൽ തീർത്തിട്ടുണ്ട്. ഇവിടെയും ചൂടുവെള്ളം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഇതിന് വെളിയിലുള്ള കാഴ്ചകളും കണ്ടാസ്വദിക്കാനുള്ള ക്രമീകരണം, ഒരു ബാൽക്കണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിലിറങ്ങി കുളിക്കാനുള്ള ക്രമീകരണം ഇവിടെയുണ്ട്. ഇത് മറ്റൊരു കോട്ടേജാണ്. ഇവിടുന്ന് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വഴിയായി നമുക്ക് താഴേക്ക് പോകാം. ഇതിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അന്തരീക്ഷം മനസ്സിലാക്കാൻ സാധിക്കും. പുഴയിലേക്ക് തലചായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ, ഇതിൻ്റെ താഴെ ഇറങ്ങി കുളിക്കാൻ സാധിക്കും. നേരത്തെ ഹട്ടിലേക്ക് പോകുന്ന ഭാഗം, ഇത് ഹട്ടിലിന് വെളിയിലേക്ക്. ചേട്ടന് സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഘട്ടം നമുക്ക് 4 പേർക്ക് താമസിക്കാൻ ഉള്ള സൗകര്യമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. കുളിക്കാൻ ഏറ്റവും നല്ലത് കുളിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ഈ നദിയുടെ പേര് കല്ലാറാണ്. കല്ലാറ് വെച്ചാൽ ഓടയോ മറ്റു കാര്യങ്ങളോ, വെച്ചാൽ ടൗണിലൊക്കെ ആണെങ്കിൽ ഓടയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ നദിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഓടയോ മറ്റു കാര്യങ്ങളൊന്നും എല്ലാം വനത്തിൽ കൂടെ വരുന്നൊരു നദിയാണ്. ഇത് പമ്പയുടെ കൈവഴിയാണ്. അപ്പോൾ ഇത് നല്ലൊരു നദി, നല്ല ശുദ്ധമായ, ഏകദേശം ശുദ്ധമായ വെള്ളമാണ്. സുരക്ഷയെക്കുറിച്ചൊന്നും പറയാൻ പറ്റും? സുരക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം തന്നെ രണ്ട് റിസർവിന് ഇടയ്ക്കാണ് നമ്മുടെ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. എങ്കിലും നമുക്കിവിടെ സുരക്ഷിതമാണ് താമസം. നമുക്കൊരു 1.5 കിലോമീറ്റർ ചുറ്റളവ് നമുക്ക് ഫെൻസിങ്, സോളാർ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സുരക്ഷയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലൈറ്റ്. അപ്പോൾ വന്യമൃഗങ്ങൾ, നമ്മൾ ലൈറ്റിൻ്റെ ഒക്കെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അധികം വന്യമൃഗങ്ങൾ എടുക്കത്തില്ല. ഇവിടെ വൈകുന്നേരമാണ് നമ്മുടെ ഈ റൂമിൻ്റെ താഴെയും നദിയിലോട്ടൊക്കെ വെട്ടങ്ങളുണ്ട്, നമ്മുടെ ഈ റോഡിലെല്ലാം വെട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ കാലത്ത് കുറേയൊക്കെ മൃഗങ്ങൾ വരാതിരിക്കും. പിന്നെ നൈറ്റ് വാച്ചർമാരുണ്ട്. ഇത് പോന്നി തണ്ണിത്തോട് റൂട്ടാണ്. ഇടത്തോട്ട് കാണുന്നത് തണ്ണിത്തോട്, വലത്തോട്ട് കാണുന്നത് പോന്നി ടൗണിലേക്കുള്ള റൂട്ടാണ്. ഈ ഹോട്ടലിൻ്റെ പുറകിൽ കൂടി ഇവിടെ താഴേക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു കുളിക്കടവുണ്ട്. വരുന്നവർക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് ഈ വഴിയായി നടന്ന് ഈ കുളിക്കടവിലേക്ക് നമുക്ക് വരാൻ പറ്റും. ആൾക്കാരിവിടെ നീന്തി കുളിക്കുന്നുണ്ട്. എന്താ നടുഭാഗത്തായിട്ട് ഇറങ്ങിയൊക്കെ കുളിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അതിനുള്ള സാഹചര്യമുണ്ട്. ഈ വഴിയായി മുകളിൽ നിന്ന് നടന്ന് ഇറങ്ങി വന്ന് ഈ കാണുന്ന വഴിയിലൂടെ ഈ കടവിലേക്ക് വരാൻ സാധിക്കും. ഇത് ആരണ്യകം എന്ന പേരുള്ള കോന്നി വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഭക്ഷണശാലയാണ്. വളരെ രുചികരമായ നാടൻ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുല്ലുകൊണ്ട് മേഞ്ഞതാണ് ഈ ഭക്ഷണശാലയുടെ മേൽക്കൂര. ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. 3 പ്ലേറ്റ് ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞു. എന്നിരുന്നാലും രുചിയുള്ള നാടൻ ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബാംബു ഹട്ടിലേക്ക് വരുവാനായിട്ട് പോന്നി ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ തണ്ണിത്തോട് റൂട്ടിൽ സഞ്ചരിച്ചാൽ പേരുവാലി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ കവാടത്തിൽ തന്നെ അവിടെ ഹോട്ടലുണ്ട്. അത് കാണുവാനും സാധിക്കും. വെറും 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വ്യത്യസ്തമാർന്ന വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.